വചന ശുശ്രൂഷയ്ക്കായിട്ട് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളെ നമുക്ക് വായിച്ച് കേൾക്കാം. ഈ വേദഭാഗം ക്രൈസ്തവ ജനതയ്ക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഫിലിപ്പ്യാലേഖനത്തെക്കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കുറിച്ച് പറയുവാനായിട്ടുള്ള സമയപരിധി എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഏറെ വിശദീകരിക്കാതെ ഞാനത് ഓടിച്ചു പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പ്യാലേഖനം നമുക്കറിയാം കാരാഗ്രഹ ലേഖനമാണ്. ഈ ലേഖനം ഉടലെടുത്തതിൻ്റെ പശ്ചാത്തലവും പ്രത്യേകം ഈ ഫിലിപ്പ്യാ സഭയുടെ പശ്ചാത്തലവും പഠിച്ചാൽ മാത്രമാണ് ഈ ഫിലിപ്പ്യാലേഖനത്തിൽ നിന്ന് 4 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ഓരോ വാക്യങ്ങളും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ വേദഭാഗത്ത് നിന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പൗലോസ് പറഞ്ഞതുപോലെ അത് അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ചില യാഥാർത്ഥ്യങ്ങൾ എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ അറിഞ്ഞിരിക്കേണ്ടത് തിട്ടമാണ്. കാരണം ഒരുപക്ഷെ നിങ്ങൾ ചരിത്രപരമായി പരിശോധിക്കുന്നവരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം, പഠിപ്പിക്കുന്നവരായിരിക്കാം. എന്നിരുന്നാൽ പോലും ഈ ഫിലിപ്പ്യാലേഖനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 16-17 അധ്യായം നാം പരിശോധിച്ചാൽ ഫിലിപ്പ്യാ സഭയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഫിലിപ്പ്യാ സഭയോടുള്ള ബന്ധത്തിലും ഈ ലേഖനത്തോടുള്ള ബന്ധത്തിലും നാം പരിശോധിക്കുമ്പോൾ ഇത് ലോക ജനതയോടും ദൈവമക്കളോടും വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ച അല്ലെങ്കിൽ ഇവിടെ വായിച്ചു കേൾപ്പിച്ച വേദഭാഗത്ത് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. ഫിലിപ്പ്യാ സഭയുടെ ഉത്ഭവത്തെക്കുറിച്ച് നാം പരിശോധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ മഹാനായ പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്ര അതാരംഭിക്കുമ്പോൾ ഭർണാഭാസുമായിട്ടുള്ള തർക്കത്തിന് ശേഷം താൻ സിലാനോസിനെയും ചേർത്ത് ത്രോവാസിൽ ചെന്ന് തിമിത്യോസിനെയും ചേർത്ത് അങ്ങകലെയുള്ള നവോപ്പുലിയിലേക്ക് പോവുകയുണ്ടായി. ത്രോവാസിൽ ചെന്ന് ലുസ്രയിൽ ചെന്ന് തിമിത്യോസിനെയും ചേർത്ത് ത്രോവാസിൽ ചെന്ന് ലൂക്കോസിനെയും ചേർത്തുകൊണ്ട് ഈ 4 വർ സംഘം നവോപ്പുലി എന്ന തുറമുഖ പട്ടണത്തിലേക്ക് യാത്രയായി. ഈ നവോപ്പുലി എന്ന തുറമുഖ പട്ടണത്തിൽ അവർ കപ്പലിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് എഡ്രിയാറ്റിക് മലനിരകളിലേക്ക് നീണ്ടു നടക്കുന്ന ചെമ്മൺ നിറഞ്ഞ ആ ഇഗ്നേഷ്യൻ ഹൈവേയിലൂടെ ഈ 4 വർ സംഘം മാസിഡോണിയ ലക്ഷ്യമാക്കി നടന്നു. അവരെങ്ങനെ നടന്നിയെന്ന് യൂറോപ്പ് എന്ന ആ അതിമനോഹരമായ ഭൂഖണ്ഡത്തിലെ പ്രഥമ സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്തു. അങ്ങനെ അവർ കടന്നിയെന്ന് ഫിലിപ്പ്യാ പട്ടണത്തിലെത്തി. നെഞ്ചിലേച്ചിയ സുവിശേഷത്തിൻ്റെ ശബ്ദം അത് ഫിലിപ്പ്യാ പട്ടണത്തിൽ പ്രകമ്പനം കൊള്ളിക്കേണ്ടതിന് ഈ 4 വർ സംഘം അവിടെയുള്ള സിന്നഗോഗുകളെ അന്വേഷിച്ചു എന്ന് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ ഗാഞ്ചിയാറ്റിസ് എന്ന് പറയുന്ന നദിയുടെ തീരത്ത് ഒരു സഹോദരിയെ കണ്ടുമുട്ടിയത് നാം വായിക്കുന്നുണ്ട്. ആ സഹോദരിയുടെ പേര് ലുധിയ എന്നാണ്. ആ സഹോദരി രക്ഷിക്കപ്പെട്ട ചരിത്രം അവിടെ നമുക്കറിയാം. പിന്നീട് നാം പരിശോധിക്കുമ്പോൾ ആ സഹോദരിയുടെ വീട്ടിൽ ആരംഭിച്ച സഭയാണ് ഫിലിപ്പ്യാ സഭ എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പശ്ചാത്തലത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും നമുക്കത് അടർത്തിയെടുത്ത് ജീവിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ സംജാതമായ സഭയാണ് AD 51-52 കാലഘട്ടങ്ങളിൽ ഫിലിപ്പ്യാ സഭ. എന്നാൽ ഈ ലേഖനം എഴുതുന്നത് AD 61-62 കാലഘട്ടങ്ങളിലാണ്. 10 വർഷം കഴിഞ്ഞു ഈ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് കാരാഗ്രഹത്തിലാണ്. റോമൻ കാരാഗ്രഹത്തിൽ താൻ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എപ്പഫ്രാത്തിത്തോസ് എന്ന സഹോദരൻ പൗലോസിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഫിലിപ്പ്യാ സഭയിലെ അന്നത്തെ പശ്ചാത്തലത്തെ പറഞ്ഞു മനസ്സിലാക്കി. അത് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഫിലിപ്പ്യാ സഭയുടെ പശ്ചാത്തലം എന്താണ്, ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളതാണ് നാം ഈ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയുന്നത്. റോമൻ ചക്രവർത്തിയായ നീറോ ചക്രവർത്തിയുടെ ക്രൂരമായ പീഡനത്തിൻ്റെ മൂർധന്യാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ക്രൈസ്തവ സഭ. 1-ാം നൂറ്റാണ്ട് ക്രിസ്ത്യാനികൾ എവിടെയെല്ലാമുണ്ടോ അവരെയെല്ലാം കൊന്നുമുടിക്കേണ്ടതിന് അധികാരപത്രം മേടിച്ച പൗലോസിനെ പോലെ അധികാരപത്രം മേടിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം റോമൻ കോളനികൾ സ്ഥാപിച്ച് അവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും കൊന്നുമുടിക്കേണ്ടതിന് റോമൻ സൈന്യാധിപന്മാർ ഇറങ്ങി പുറപ്പെട്ട കാലം. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ക്രിസ്ത്യാനികളെ ഛേദോപദം ചെയ്യപ്പെടുന്ന കാലഘട്ടം.
മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ, അങ്ങനെ നിരവധി ആളുകളെ കൊണ്ടു നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു എ ഡി 1-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 3-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമെന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ അതിക്രൂരമായ പീഡനത്തിലൂടെ എല്ലാ സഭയിലുള്ള സഹോദരി സഹോദരന്മാരും കടന്നു പോവുകയുണ്ടായി. ആ നിലയിൽ ഫിലിപ്പിയാ സഭയിലുള്ള ദൈവജനവും കടന്നു പോവുകയുണ്ടായി. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഭയുടെ വാർത്ത പൗലോസിൻ്റെ ചെവിയിലെത്തിയപ്പോഴാണ് പൗലോസ് ഈ യാഥാർത്ഥ്യങ്ങളെ തുറന്നെഴുതുന്നത്. 1-ാം അധ്യായത്തിൽ പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടുക ചെയ്യരുത്, നിങ്ങളെ ദൈവം അടയാളമാക്കി വെച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന ഭയാനകമായ ഒരു ന്യായവിധി ഉണ്ടെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വലിയൊരു രക്ഷയുണ്ടെന്നുമുള്ള അടയാളങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും, പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ജീവിച്ചാൽ ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. ഇതാണ് പൗലോസിൻ്റെ വിശ്വപ്രഖ്യാപനം 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പ്രഖ്യാപിക്കുകയാണ്, അല്ലയോ ഫിലിപ്പിയരെ, നിങ്ങളെ ഇപ്പോൾ പീഡിപ്പിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, വാളിൻ്റെ വാൽത്തല കൊണ്ട് നിങ്ങളുടെ ചോരകളെ ചിന്തുന്ന, നിങ്ങളുടെ ചെഞ്ചോര അവിടെ ചെമ്മണ്ണിൽ വീണ് റോമൻ പടയാളികളുടെ ലെതർ ചെരുപ്പിട്ട് ചോരയിൽ അമർത്തി ചവിട്ടിയപ്പോൾ ആ പാതയോരങ്ങളിലെ പച്ചിലകളെല്ലാം ചെഞ്ചോര നിറമായി തീർന്നത് നിങ്ങളുടെ രക്തമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെ പീഡിപ്പിക്കുന്ന രാജാക്കന്മാരും പടനായകന്മാരും നിങ്ങളെ പീഡിപ്പിക്കുന്ന മതപുരോഹിതന്മാരുടെ എല്ലാം തലവണങ്ങുന്ന സർവ മനുഷ്യരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവസം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. 2-ാം അധ്യായം 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലോസ് ഫിലിപ്പിയരോട് പറയുകയാണ്, അല്ലയോ ഫിലിപ്പിയരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുക. കാരണം എന്താണ്? നമുക്ക് നാം ഇവിടെ വാളിൻ്റെ വാഴ്ത്തലയാൽ വീണ് കഴിഞ്ഞാൽ, നാം പീഡിപ്പിക്കപ്പെട്ടാൽ, നാം കയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ, നാം തീ കുണ്ടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ, നമുക്ക് നല്ലൊരു പുനരുദ്ധാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടണമെന്ന് 3-ാം അധ്യായത്തിൽ അതിശക്തമായിട്ട് പ്രതിപാദിച്ചു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാല് രണ്ടും ആമത്തിൽ കിടക്കുന്ന പൗലോസ് എഴുതി വെക്കുകയുണ്ടായി, സന്തോഷിപ്പീൻ, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾക്കുള്ള അതേ പോരാട്ടം എനിക്കുമുണ്ട്, ഞാൻ ജയിലിലാണ്. നിങ്ങൾ നാട്ടിലാണെങ്കിൽ ഞാൻ ജയിലിലാണ്, അതേ പോരാട്ടം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ് 4 അധ്യായവും എഴുതി. ഈ ഫിലിപ്പ്യാലേഖനം 1-ാം നൂറ്റാണ്ടിൽ അവിടെയുള്ള സഭകളിലെല്ലാം പാറി പറന്നപ്പോൾ രക്തസാക്ഷികൾ ഏറി വന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വിശ്വാസികൾ എഴുന്നേറ്റു. കാടുകളിലും ഗുഹകളിലും മലമേട്ടുകളിലും ആരാധിച്ചിരുന്നവർ പരസ്യമായി രംഗത്തേക്ക് വന്നു, യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനായിട്ട് കൊടുങ്ങി. കാരണം നല്ലൊരു പുനരുദ്ധാനം വരാൻ പോവുകയാണ്. തന്നെയല്ല, ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ട് ജീവിക്കണം. ഞങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ എല്ലാം മുഴങ്കാലുകൾ മടങ്ങുന്ന ഒരു സുപ്രഭാതം പൊട്ടി വിരിയുവാൻ പോവുകയാണ്. അതുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് AD 1-ാം നൂറ്റാണ്ട് മുതൽ അതുപോലെ തന്നെ 312 വരെയുള്ള ചരിത്രം നാം പരിശോധിച്ചാൽ ക്രിസ്ത്യാനികളുടെ രക്തം റോമൻ നദികളിലൂടെ ഒഴുകി, ടൈബർ നദി ഒഴുകിയത് ചുവന്ന നിറത്തിലായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ചു. ഞാൻ പിന്നാലെ വിശദീകരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ വളരെ ശക്തമായ പീഡനത്തിലൂടെ ക്രൈസ്തവ സഭ കടന്നു പോകുമ്പോഴാണ് ഫിലിപ്പ്യാലേഖനം പൗലോസ് എഴുതുന്നത്. ഇനി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇനിയാണ് അതിലെ ഓരോ വാക്കുകൾക്കും മൂർച്ചയുണ്ട്. ആ വാക്കുകൾക്ക് ആയുധത്തിനേക്കാൾ മൂർച്ചയുണ്ട്. ലോകത്തിലെ ഏത് വാളിനേക്കാളും മൂർച്ചയുണ്ട് ഈ വേദഭാഗങ്ങൾക്ക്. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം അവരെ രക്തസാക്ഷ്യത്തിലേക്ക് നയിച്ചു. എന്നാൽ ഈ വേദഭാഗം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മോടെന്താണ് പറയുന്നത്? കുവൈറ്റിൻ്റെ മണ്ണിൽ ഈ മണലാരണ്യത്തിൽ ജോലിക്കായി കടന്നുവന്ന് പകലന്തുവോളം പണിയെടുക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട എങ്ങനെയുള്ള ആളുകളായാലും ജീവിക്കുന്ന, പക്ഷേ ഇവിടെയുള്ള ക്രൈസ്തവ ജനതയോട്, സഭകളോട്, രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് ഫിലിപ്പ്യാലേഖനം ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അവർ യഥാർത്ഥത്തിൽ അന്നുള്ള വിശ്വാസികളുടെ രക്തസാക്ഷികളായിത്തീരുവാൻ കാരണവും അവരുടെ മരണത്തിൻ്റെ കാരണവും വെച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവരോട് പറഞ്ഞതാണ് അതിൻ്റെ 28-ാം വാക്യം നിങ്ങൾ നോക്കുക. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മരണം അവരുടെ നാശത്തിന്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ നാശത്തിന്, സുവിശേഷം അനുസരിക്കാത്തവരുടെ നാശത്തിന്, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാണ് നിങ്ങൾ ഓരോരുത്തരും.
അന്നത്തെ ക്രിസ്ത്യാനികൾ, അന്നത്തെ ക്രിസ്തീയ വിശ്വാസികൾ വരാൻ പോകുന്ന ന്യായവിധിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ദൈവമൊരുക്കിയ രക്ഷയുടെയും അടയാളങ്ങളാണ് എന്നാണ് പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്നത്. അവരടയാളങ്ങളായെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഏത് സഭാവിഭാഗത്തിലുള്ള ദൈവജനമായാലും ഈ 21st century ജീവിക്കുന്ന ഇന്ത്യയിലായാലും കൊള്ളാം, ഈ കുവൈറ്റിലായാലും കൊള്ളാം, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ മൊത്തവും യൂറോപ്പിലും അമേരിക്കയിലും ഏതെല്ലാം മേഖലകളിൽ രക്ഷിക്കപ്പെട്ട ദൈവവചനം ജനമുണ്ടോ അവരെല്ലാം സ്വർഗത്തിലെ ദൈവം അടയാളങ്ങളാക്കി വച്ചിരിക്കുകയാണ്. എന്തിൻ്റെ അടയാളങ്ങൾ? വരാൻ പോകുന്ന ഭയാനകമായ ഒരു ന്യായവിധി ഉണ്ടെന്ന് എന്നെയും നിങ്ങളെയും കാണുമ്പോൾ ലോകമറിയണം. അതാണ് അടയാളം. ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വലിയ രക്ഷയുണ്ടെന്ന് എന്നെയും നിങ്ങളെയും കാണുമ്പോൾ അറിയണം ലോകം. അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമാരെന്ന ചോദ്യം ബൈബിളിനില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാവരും അടയാളങ്ങളാണ്. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ്, നാമും അടയാളങ്ങളാണ്. നിങ്ങൾ കുവൈറ്റിൽ അടയാളങ്ങളാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങ് ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ, ചുവന്ന മണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അടയാളമാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനം അടയാളമാണ്. ഞാൻ വിശദീകരിക്കാം. നമ്മളെല്ലാവരും അടയാളങ്ങളാണ്. രക്ഷിക്കപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു, അതുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. നാം അടയാളങ്ങളായി ജീവിക്കണം. മറ്റുള്ളവർ നോക്കുമ്പോൾ രക്ഷപ്പെടുവാനുള്ള അടയാളങ്ങളായി നാം മാറണം. അതാണ് ദൈവവചനം പറയുന്നത്. വരാൻ പോകുന്ന ഭയാനകമായ ഒരു ശിക്ഷയുണ്ടെന്നുള്ളത് എന്നെയും നിങ്ങളെയും കണ്ടാൽ മനസ്സിലാക്കണം ജനം. അങ്ങനെ ജീവിക്കണം. എങ്ങനെ നമുക്ക് ഈ അനുസരണം നമുക്കുണ്ടായി നാം അടയാളങ്ങളാകണമെന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്ക് വായിക്കാം ബ്രദറെ, ഒരു വാക്യം. 2 Thessalonians എഴുതിയ ലേഖനം 1:5-7 വാക്യം പെട്ടെന്ന് വായിക്കാം, സമയം ഓടിപ്പോകും. ഇവിടെ ദൈവവചനം തെസ്സലോനിക്കക്കാരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളങ്ങളായിട്ടാണ്. ദൈവം ഈ ലോകത്തെ നീതിയോടെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതാ അവൻ വരുന്നു ഭൂമിയെ വിധിപ്പാൻ. നാം സങ്കീർത്തനം ഇന്ന് വായിക്കുകയുണ്ടായി. നാം വായിച്ച സങ്കീർത്തനവും 98th Psalm 9th verse നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതാ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നേരോടും ജാതികളെ നീതിയോടും കൂടെ വിധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നീതിയില്ലാത്ത ഈ ലോകം, അധർമ്മം നിറഞ്ഞ ഈ ലോകം, പാപപങ്കിലമായ ഈ ലോകം, പാപം നിറഞ്ഞ ഈ ലോകത്ത്, പാപപങ്കിലമായ ഈ ലോകത്ത്, അനീതി കൊണ്ട് രസിക്കുന്ന മനുഷ്യരുടെ ഈ ലോകത്ത്, നീതിമാൻ ആരുമില്ലാത്ത ലോകത്ത്, ന്യായപീഠങ്ങളെല്ലാം അനീതിയുടെ വിധി പുറപ്പെടുവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കുടുംബ ബന്ധങ്ങൾ ശിഥിലീഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ, പീഡനങ്ങളും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളും നടമാടുന്ന ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ എത്രത്തോളം മോശമായി ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം പരിഷ്കാരത്തിൻ്റെ ചിറകുകളിലേറി മോശമായി ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എല്ലാ മനുഷ്യരും പാപത്തെ പാലുപോലെ ആസ്വദിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിലുള്ള ജനത്തെ വിധിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം വരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് പറയും, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ അനുസരണം നമുക്കുണ്ടായി നാം അടയാളങ്ങളാകണം എന്ന് പറഞ്ഞാൽ, ഫിലിപ്പിയാ സഭ അനുസരിച്ചതുപോലെ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് നാം ഓരോരുത്തരും അടയാളങ്ങളായി മാറണം. അങ്ങനെ അടയാളങ്ങളായി മാറുമ്പോഴാണ് നമ്മെ വെച്ച് ഈ ലോകത്തെ സ്വർഗത്തിലെ ദൈവം ന്യായം വിധിക്കും. എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? ആ തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുന്ന ആ ഭയാനകമായ ഒരു ന്യായവിധി സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ നടത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബ്രദറുകാരെന്നില്ല, പെന്തക്കോസുകാരെന്നില്ല, ബാപ്റ്റിസ്റ്റുകാരെന്നില്ല, CSI-ക്കാരെന്നില്ല, മർത്തോമക്കാരെന്നില്ല, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ നമ്മെ വെച്ചിട്ടായിരിക്കും വിധിക്കുക എന്ന് പറഞ്ഞ നാം ആയിരിക്കും അടയാളം. ഈ ചുവന്ന മണ്ണിനെ ന്യായം വിധിക്കുമ്പോൾ അവിടെയുള്ള ജനതയെ, ദൈവജനത്തെ വെച്ചിട്ടായിരിക്കും ന്യായം വിധിക്കുക. കുവൈറ്റിനെ ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ പാർത്ത കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുവൈറ്റിനെ ന്യായം വിധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വെച്ച് ഈ കുവൈറ്റിനെ ന്യായം വിധിക്കും. പക്ഷേ
അതിനു അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് നിങ്ങൾ കുവൈറ്റിൽ ജീവിച്ചാലും നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചാലും എവിടെയെല്ലാം ജീവിച്ചാലും നാം അടയാളങ്ങളായി മാറണം. ദൈവം ന്യായം വിധിക്കുന്നത് നമ്മെ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ദൈവം നമ്മെ രക്ഷിച്ച് അതാത് രാജ്യങ്ങളിൽ അടയാളങ്ങളാക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മെ കാണുമ്പോൾ ഒരു രക്ഷയുണ്ടെന്ന് ഈ നാട്ടിലുള്ളവർ അറിയണം. നാട്ടിലുള്ളവർ എന്ന് പറഞ്ഞാൽ നാം ബന്ധപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കണം. നാം പോകുന്ന കോളേജുകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂളുകളിൽ, നാം പോകുന്ന കോളേജുകളിൽ തന്നെയല്ല, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, നമ്മുടെ ബിസിനസ് മേഖലകളിൽ, എല്ലാ മേഖലകളിലും നിശബ്ദമായെങ്കിലും നാം ക്രിസ്ത്യാനിയാണെന്ന് പറയുവാനും വരാൻ പോകുന്ന ഒരു വൻ നരകമുണ്ടെന്നും അതിൽ നിന്നുള്ളൊരു രക്ഷയുണ്ടെന്നും പറയുവാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. അതാണ് അനുസരണം. അല്ലാതെ ബൈബിൾ കൈപ്പിടിച്ച് ആരാധനയ്ക്ക് വന്നതുകൊണ്ടോ, സ്തോത്രം പറഞ്ഞതുകൊണ്ടോ, നാം പാട്ടുപാടിയത് കൊണ്ടോ, ഞാനിവിടെ നിന്ന് ഘോരമായി പ്രസംഗിച്ചത് കൊണ്ടോ കാര്യമില്ല. എന്നിലൂടെ യേശു ക്രിസ്തു പുറത്തു വരാതെ എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ നാട്ടിലായാലും കൊള്ളാം, എവിടെയായാലും കൊള്ളാം, യേശു ക്രിസ്തു എന്നിലൂടെ പുറത്തു വരാതെ ഞാൻ അടയാളമായി മാറുകയില്ല. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നാം ജീവിക്കും. നാം നമ്മെ തന്നെ വെളിപ്പെടുത്താതെ മറ്റുള്ളവരെ പോലെ ജീവിക്കും. അങ്ങനെ ജീവിക്കാതെ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് നാം അടയാളങ്ങളായി മാറണം. കാരണം എന്താണ്? ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കുവാൻ വരും. ഏറെ വാക്യങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കറിയാം, പാസ്റ്റർമാർക്കറിയാം, എല്ലാവർക്കും അറിയാം, സമയം പരിമിതമാണ്. ഇനി നമുക്കറിയാം ഏറെ വാക്യങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ന്യായവിധി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള ന്യായാധിപന്മാരെല്ലാം ലജ്ജിക്കത്തക്ക വിധത്തിൽ സ്വർഗത്തിലെ ദൈവം ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ന്യായം വിധിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇവിടുത്തെ നീതിയില്ലാത്ത വിധികൾക്കെല്ലാം അന്തം വരുത്തി യഥാർത്ഥമായ വിധി എന്താണെന്ന് യേശു ക്രിസ്തു കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് 1000 വർഷം ഇവിടെ യേശു ക്രിസ്തു ഭരണം നടത്തുക. യെരുശലേമിൽ സിംഹാസനം ഉറപ്പിച്ച് ഒരു രാജാവ് നീതിയോടെ വാഴുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. ആ കാലത്താണ് ഈ ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും, കടന്നുപോയ രാജാക്കന്മാരും, വന്നുപോയ രാജാക്കന്മാരും, ഇനി വരാനിരിക്കുന്ന രാജാക്കന്മാരും എല്ലാവരും അറിയാൻ പോകുന്ന അതിമനോഹരമായ ഒരു ഭരണം കടന്നു വരാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നടക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ്, അതിനു ശേഷം നടക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അതിനു മുമ്പ് ദൈവം നീതിയുള്ള ഭരണം കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുക. ആദാം മുതലുള്ള സർവ്വ മനുഷ്യരെ എഴുന്നേൽപ്പിച്ചിട്ട് ന്യായം വിധിക്കുമ്പോൾ നമ്മളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നാം പുനരുദ്ധാനം ധരിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മെ കൊണ്ടു നിർത്തും, എന്നിട്ട് കുവൈറ്റിനോടും ചോദിക്കും, എന്നെ കൊണ്ടു നിർത്തും, എന്നിട്ട് എൻ്റെ നാടിനോടും ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നാം ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ നാം അടയാളങ്ങളായി ഇന്ന് ജീവിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ശരി, ഓടിച്ചു പറഞ്ഞു പോകാം. അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെ അടയാളമായി മാറും? നാം അടയാളമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുത്തരം തന്നില്ലെങ്കിൽ പൗലോസ് പറഞ്ഞത് ശരിയല്ല. നമുക്ക് എങ്ങനെ അടയാളങ്ങളായി മാറാൻ കഴിയും? ഞാൻ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞത് അടയാളമായി മാറണം. കാരണം എന്താണ്? നീതിയുള്ള വിധി ദൈവം നടത്താൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെ അടയാളങ്ങളായി മാറും? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 27-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ വായിക്കുകയാണ്, ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്ത് നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. പ്രിയപ്പെട്ടവരെ, സഭാവ്യത്യാസം എന്നെ നമ്മൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നാം ദൈവമക്കളാണല്ലോ. നാം അടയാളമായി മാറണമെങ്കിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണം. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും, രക്ഷിക്കപ്പെട്ട ഒരൊറ്റ വ്യക്തി പോലും അടയാളമായി മാറുകയില്ല. അവൻ ആരായി മാറും? പണ്ട് നമ്മുടെ നാട്ടില്, ഇപ്പോഴൊന്നുമില്ല, റോഡിൻ്റെ സൈഡിലൊക്കെ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തടയാളങ്ങൾ? ഇത്ര ദൂരമുണ്ട്, ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന സ്ഥാപനം ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ അടയാളം വെച്ചിട്ടുണ്ട്. പക്ഷെ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ രാഷ്ട്രീയക്കാർ, പരസ്യ കമ്പനിക്കാർ ഒക്കെ എന്തൊട്ടിക്കും? അവരുടെ പരസ്യം കൊണ്ടൊട്ടിക്കും. അപ്പോൾ എന്ത് കാണാൻ കഴിയില്ല? അവിടെ എഴുതി വെച്ച ദൂരം കാണാൻ കഴിയില്ല, ആ സ്ഥാപനത്തിൻ്റെ പേര് കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സാത്താൻ നാമാകുന്ന അടയാളങ്ങളുടെ മുകളിലെല്ലാം ഈ ലോകത്തിൻ്റെ ലേബലുകൾ ഒട്ടിച്ചു കഴിഞ്ഞു. അത് വേദനയോടെയാണ് പറയുന്നത്.
സഭാ വ്യത്യാസം എന്നെ ദൈവമക്കളുടെ ദേഹത്ത് ഈ ലോകത്തിലെ സാത്താൻ ഈ ലോകത്തിന്റെ പരസ്യങ്ങൾ ഒട്ടിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ഒരു ന്യായവിധിയുണ്ടെന്ന് ദൈവമക്കളെ കണ്ട് മനസ്സിലാക്കാത്ത വിധത്തിൽ ലോകം നമ്മളിലേക്ക് കയറിക്കഴിഞ്ഞു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നമ്മുടെ പാട്ട് ലോകത്തിലെ പോലെ, നമ്മുടെ ജീവിതം ലോകത്തിലെ പോലെ, അയൽക്കാരന് ഒരു പിടിയും കിട്ടുന്നില്ല ഇവൻ ആരാണ്. ഞായറാഴ്ച മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നമ്മുടെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമാവണ്ണമായിരിക്കണം. അർത്ഥം സുവിശേഷത്തിന് വിഘ്നം വരാതെ ജീവിക്കുക. നാം ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരും, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിച്ചാൽ, നാം സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിച്ചാൽ നല്ല കൂട്ടുകാരി നമുക്ക് ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം സുവിശേഷത്തിന് വിഘ്നം വരാതെ ജീവിച്ചാൽ മാത്രമേ നാം അടയാളങ്ങളായി മാറുകയുള്ളൂ. സുവിശേഷത്തിൻ്റെ യോഗ്യത എന്താണ്? എന്താണ് സുവിശേഷത്തിൻ്റെ യോഗ്യത? സുവിശേഷത്തിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഒന്നേ ഒന്നാണ്, അത് വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ട് സുവിശേഷത്തിൻ്റെ യോഗ്യതയായി യേശു ക്രിസ്തു മാറിയെന്ന് ചോദിച്ചാൽ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനേകം കഷ്ടങ്ങൾ സഹിച്ച അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നതുകൊണ്ട്. അനുസരണം പഠിച്ചു തീർന്നവനായ യേശു ക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ യോഗ്യത. അപ്പൊ ആ സുവിശേഷത്തിന്റെ യോഗ്യതയാകുന്ന യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിന്, യേശു ക്രിസ്തുവിന്റെ പേരിന് കളങ്കം വരാതെ, സുവിശേഷത്തിന് വിഘ്നം വരാതെ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ജീവിക്കണം, അടയാളമായി മാറണമെന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം പരിശോധിച്ച് പഠിക്കുമ്പോൾ അതിന്റെ 13-ാം അതിൽ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം നിങ്ങൾ ആരാണെന്ന് പറയും. ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഉപ്പാകുന്നു എന്ന്, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കർത്താവ് പറയാണ്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങൾ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം കരേറ്റേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതാണ് കർത്താവിന്റെ വിശ്വപ്രഖ്യാപനം, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ ബന്ധുക്കൾ, നമ്മളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, നമ്മോട് കൂടെയുള്ളവർ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ്, ഈ അറിവും ബോധവും ഇല്ലാതെ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് നിത്യമായ നരകത്തിലേക്ക് പോകുമ്പോൾ, നാം ഈ ലോകത്തിന്റെ പരസ്യങ്ങൾ ഒട്ടിച്ച് നമ്മുടെ പ്രകാശത്തെ മറച്ച് അവരുടെ മുമ്പിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണക്ക് പറയേണ്ടതായിട്ട് വരും, യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്, ആ വെളിച്ചം പ്രകാശിക്കണം. വെളിച്ചം കുറെ പണം വാരിക്കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല, പോയിട്ട് കാര്യമില്ല, കണ്ടിട്ട് കാര്യമില്ല, അനുസരണമില്ലാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കൺവെൻഷൻ നടത്തിയിട്ടും കാര്യമില്ല. നമുക്ക് അനുസരണമില്ലാതെ, എന്നിലുള്ള വെളിച്ചം പ്രകാശിക്കാതെ ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഓടിച്ചു പോകട്ടെ, സമയം ഏറെയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 1:20-21 എന്താണ് വായിക്കുന്നത്? 1:20 അതുകൊണ്ട് പറയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എപ്പോ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ജീവിക്കുന്നത് മുഴുവൻ നമുക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ജീവിക്കും. മരിച്ചു കഴിയുമ്പോൾ ഡെഡ് ബോഡി കർത്താവിന് കൊടുക്കും, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. ജീവിക്കുന്നത് ലാഭവും മരിക്കുന്നത് ക്രിസ്തുവുമായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. അതാണ് പൗലോസ് പറഞ്ഞത്. ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവിച്ച്, ഇരുളടഞ്ഞ ലോകത്തിൽ മറ്റുള്ളവനെ പോലെ ജീവിച്ച്, ഒരു വേർപാടുമില്ലാതെ ജീവിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചം അയൽക്കാരനെ പോലും കാണിക്കാതെ ജീവിച്ച്, ഞാനാണ് മിടുക്കൻ എന്ന് പറഞ്ഞ് ജീവിച്ച്, അവസാനം മരിച്ചു കഴിയുമ്പോൾ എഴുതി വെക്കും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു എന്ന്. ഉയർക്കുമോ എന്നുള്ളത് സംശയമാണ്, രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവമായി ചിന്തിക്കണം, ഗൗരവമായി. ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ മാത്രമേ നാം പ്രകാശിക്കുകയുള്ളൂ, പ്രകാശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രകാശം ഉണ്ടാവില്ല. അപ്പോൾ നാം യേശു ക്രിസ്തുവിനെ അനുസരിച്ച് എനിക്കിങ്ങനെയേ അറിയുള്ളൂ പ്രസംഗിക്കാൻ. ജീവിക്കണം പ്രിയപ്പെട്ടവരെ, അടിക്കൊണ്ടും കൊടുത്തും വാങ്ങിയും കരഞ്ഞും വീണും എഴുന്നേറ്റും യേശു ക്രിസ്തുവിനെ ചങ്കിലേറ്റിയതാണ്. അല്ലാണ്ട് വെറുതെ അതും ഇതും പറഞ്ഞ് കാച്ചു കിട്ടിയെന്നോ, അല്ലെങ്കിൽ അത് ചെയ്തെന്നോ ഇത് ചെയ്തെന്നോ പറഞ്ഞ് ആരെങ്കിലും തല്ലാമെന്നപ്പോൾ ക്രിസ്ത്യാനിയാ, ഇതൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ അങ്ങനെയാണ് ചങ്കിലേറ്റിയത്. ഇതുപോലെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന, ഇതുപോലെ ആരാധിക്കാൻ കൊള്ളാവുന്ന, ഇതുപോലെ അനുസരിക്കാൻ കൊള്ളാവുന്ന, ഇതുപോലെ അനുഗമിക്കുവാൻ കൊള്ളാവുന്ന ഒരേ നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല. ചങ്കിലേറ്റിയിട്ടുണ്ട്, കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു നേതാക്കന്മാരെ, ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ. അവരെയെല്ലാം വലിച്ച് ചങ്കിൽ നിന്ന് ദൂരെ എറിഞ്ഞ് പടുത്തുയർത്തിയതാണ് ഈ നസ്രത്തുകാരനെ. അതുകൊണ്ട് നാം ജീവിച്ചേ മതിയാകുള്ളൂ,
ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുക. പ്രകാശം പരക്കട്ടെ. കുവൈറ്റ് അല്ല, ഇന്ത്യ അല്ല, ലോകത്തിലെവിടെയെല്ലാം നിങ്ങൾ പോയാലും നിങ്ങളെ കണ്ടാൽ ക്രിസ്ത്യാനിയാണെന്ന് കാണുവാനും അറിയുവാനും അഭിമാനിക്കുവാനും കഴിയണം. മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള അടയാളങ്ങളായി മാറണം. സമയമോടി പോകുന്നു. രണ്ടാമത് നാം അടയാളമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടേക്കും പോകണ്ട. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 29-30 വാക്യം. അത് ദൈവം തന്നെ വച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. നാം അടയാളമായി മാറണമെങ്കിൽ കഷ്ടം സഹിക്കണം. ഇത് താല്പര്യമില്ല ആൾക്ക്. എന്ത് സഹിക്കണം? കഷ്ടം സഹിക്കണം. അത് ആരോടാ പറഞ്ഞതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയ സഭയോടാണ് പറഞ്ഞത്. നിങ്ങൾ കഷ്ടം സഹിക്കണം. എന്ത് കഷ്ടമാണ് അവർ സഹിച്ചത്? പ്രിയപ്പെട്ടവരെ, ചരിത്രം പരിശോധിക്കണം. നാം ക്രൈസ്തവ ജീവിതത്തിന് പ്രകാശമായി തീരണമെങ്കിൽ, ഊറ്റം കൊള്ളണമെങ്കിൽ, നമുക്ക് ധൈര്യം വരണമെങ്കിൽ, ചങ്കൂറ്റത്തോടെ ജീവിക്കണമെങ്കിൽ, എന്തിനേയും നേരിടണമെങ്കിൽ, ഇന്ന് കാണുന്ന പോലെ വയറുവേദനയും ക്യാൻസറും പനിയും തലവേദനയും ഒന്നും അല്ലായിരുന്നു അന്നത്തെ കഷ്ടം. അന്നത്തെ കഷ്ടം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ചരിത്രം പരിശോധിക്കണം. നമ്മുടെ സഹോദരിമാരെ റോമൻ പട്ടാള ക്യാമ്പുകളിലിട്ടും പീഡിപ്പിച്ചതിന് ശേഷം ലെതർ ബാഗുകളിലിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തേളുകളെയും പാമ്പുകളെയും കടത്തിയിട്ട് അതിൻ്റെ വായ മൂടിക്കെട്ടി കുതിരയുടെ കടിഞ്ഞാണിൽ കെട്ടി റോമൻ തെരുവീതിയിലൂടെ വലിച്ചു കൊണ്ടുപോയിട്ട് കയങ്ങളിൽ കൊണ്ട് താഴ്ത്തുകയുണ്ടായി. ഇതാണ് കഷ്ടത. ഇതാണ് ക്രിസ്തുവിന് വേണ്ടി അവരനുഭവിച്ചത്. നിങ്ങൾക്കറിയുമോ, 85,000 പേർക്ക് വരെ കാണാൻ കഴിയുന്ന കൊളോസിയമായിരുന്നു റോമൻ കൊളോസിയം. ആ കൊളോസിയത്തിന്റെ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കടത്തിവിട്ടതിന് ശേഷം ഒരു ചെറിയ ഗേറ്റ് തുറക്കുമ്പോൾ കടന്നു വരുന്ന സിംഹവും മറ്റു ഗേറ്റിലൂടെ കടന്നു വരുന്ന മറ്റൊരു മൃഗമായ കടുവയും ഇരയെ ചാടിപ്പിടിച്ച് ഈ പിഞ്ചു കുഞ്ഞിനെ കടിച്ചു കീറുന്നത് കണ്ട് മോഹാത്സ്യപ്പെട്ട് വീഴുമ്പോൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇതിനകത്തേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും. അവർ കടിച്ചു കീറപ്പെട്ടത്, അവരുടെ രക്തത്തിന്റെ രൂക്ഷഗന്ധം പരന്നത്, 1-ാം നൂറ്റാണ്ടിലൊഴുകിയ രക്തത്തിന്റെ രൂക്ഷഗന്ധം, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ രക്തത്തിന്റെ രൂക്ഷഗന്ധം രക്തസാക്ഷികളുടെ രക്തത്തിലൂടെ ചവിട്ടി ചവിട്ടി വന്നതാണ് ഈ ക്രൈസ്തവ മാർഗം. അറിയുമോ, അതാണ് കഷ്ടത. കഷ്ടം സഹിക്കണം, കഷ്ടം സഹിക്കണം സുവിശേഷത്തിന് വേണ്ടി. നമുക്കൊരു ഒരു മണിക്കൂർ ഇരിക്കാൻ, 15 മിനിറ്റ് ഇരിക്കാൻ, യോഗത്തിന് വരാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ആരാധനാലയങ്ങൾ മദ്യശാലകളായി മാറി, നൃത്തശാലകളായി മാറി, താമസം വിനാ എല്ലാ രാജ്യങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്ന മാറാവ്യാധി. പ്രിയപ്പെട്ടവരെ, കഷ്ടം സഹിക്കുക സുവിശേഷത്തിന് ഏറെ വിശദീകരിക്കുന്നില്ല. കഷ്ടം സഹിക്കുക, പൗലോസ് അനുഭവിച്ച കഷ്ടത, താൻ അടയാളമായി മാറുവാൻ പൗലോസ് അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് നമുക്കറിയാം. പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെ നമ്മുടെ സഹോദരി സഹോദരന്മാർ 1-ാം നൂറ്റാണ്ടിൽ കഷ്ടം സഹിച്ചാണ് അവർ അടയാളങ്ങളായി മാറിയത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ തന്നെ കഷ്ടം സഹിച്ച നിങ്ങൾ അടയാളങ്ങളായി മാറണം. കാരണം പൗലോസ് പറയുവാനായിട്ടുള്ള കാരണമുണ്ട്, പൗലോസിന് അത് പറയുവാനായിട്ട് ധൈര്യമുണ്ട്. കാരണം താൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. താൻ അനുഭവിച്ച കാര്യം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അടിയേറ്റു, ഞാൻ മൃഗയുദ്ധം ചെയ്തു, ഞാൻ കപ്പലിൽ അനുഭവിച്ചത്, കള്ള സഹോദരന്മാരാൽ അനുഭവിച്ചത്, അടികൊണ്ടത്. പ്രിയപ്പെട്ടവരെ, പൗലോസ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എഴുതി 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 ചരിത്രം ശരിയാണെങ്കിൽ AD 69 June 29 റോമിൽ നിന്ന് പോകുന്ന ഓസ്റ്റിയാൻ ഹൈവേയിലൂടെ 2 പട്ടാളക്കാരുടെ മധ്യത്തിൽ പൗലോസ് നടന്നു പോകുകയുണ്ടായി. താൻ എഴുതി വെച്ച പ്രിയം വെച്ച കർത്താവിൻ്റെ അരികിലേക്ക് ഓസ്റ്റിയ ഹൈവേയിൽ ട്രിഫൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ പൗലോസിൻ്റെ തല താഴുകയുണ്ടായി. റോമൻ പടയാളിയുടെ മുമ്പിലായിരുന്നില്ല, സ്വർഗത്തിലെ ദൈവപുത്രൻ്റെ മുമ്പാകെ തല താഴ്ത്തിയപ്പോൾ റോമൻ പട്ടാളക്കാരൻ്റെ മിനുമിനുന്ന വാളെന്ന് ഉയർന്നതാണപ്പോൾ ആ ധീര വിപ്ലവകാരിയുടെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ ശിരസ് താഴെ വീഴുകയുണ്ടായി. കബന്ധം പിടഞ്ഞു വീഴുകയുണ്ടായി. ആ ശിരസുരുണ്ടുരുണ്ടുരുണ്ടുറോണ്ടോ നദീതീരത്തിലേക്ക് പോയെന്ന് ചരിത്രകാരൻ എഴുതി വെച്ചു. ഇതാണ് രക്തസാക്ഷിത്വം, ഇതാണ് അടയാളം, ഇതാണ് കഷ്ടത. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, അർത്ഥാൽ സുവിശേഷം നാം അനുസരിക്കുമ്പോൾ, പെട്ടെന്ന് പറയാം നമ്മുടെ കഷ്ടത എന്നുള്ളത്, വ്യക്തമായിട്ട് സുവിശേഷം അനുസരിച്ചാൽ, ഇവിടെ അനൗൺസ് ചെയ്തു ജയിലിൽ പോയി വിട്ടു,
ഇതാണ് സുവിശേഷം അനുസരിച്ചാൽ, വ്യക്തമായി സുവിശേഷം അനുസരിച്ചാൽ ബിസിനസ്സിന് നഷ്ടം വരും, കള്ളത്തരം കാണിക്കാൻ പറ്റൂല അല്ലേ. വ്യക്തമായി സുവിശേഷം അനുസരിച്ചാൽ പലതും നമുക്ക് നഷ്ടപ്പെടും, നമുക്ക് വേദനയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ നഷ്ടത്തിലും വേദനയിലെയും കഷ്ടത അതനുഭവിക്കാൻ ഇന്ന് നാം തയ്യാറാകണം. കൃപയാൽ കൃപയാൽ ഇന്ന് പീഡനമില്ല. ഇന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്, ശരിയാണ്, വിസ്മരിക്കുന്നില്ല. അവർക്ക് ദൈവം കൃപ നൽകട്ടെ, അത് നമുക്ക് ശക്തിയായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സുവിശേഷത്തിന് അനുസരണമായി ജീവിച്ച് നാം അടയാളമായി മാറണം. ഇതാണ് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ നാം അനുസരിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമ്മെ കാണും. ബിജുവിനെ കാണുമ്പോൾ വരാൻ പോകുന്ന ഒരു വലിയ ന്യായവിധി ഉണ്ടെന്ന് മനസ്സിലാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ, എൻ്റെ ഈ ശബ്ദത്തെ കേൾക്കുന്ന എവിടെയെല്ലാം ഇരുന്ന് ദൈവജനം കേൾക്കുന്നുണ്ടോ, നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ അയൽക്കാരും നാട്ടുകാരും, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന രാജ്യം, നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത്, അങ്ങനെ എവിടെയെല്ലാം പോയാലും ആരൊക്കെ നിങ്ങളെ കണ്ടാലും എന്നെ കണ്ടാലും വരാൻ പോകുന്ന ഒരു ന്യായവിധി ഉണ്ടെന്നും അതിൽ നിന്നുള്ളൊരു രക്ഷയുണ്ടെന്നുള്ളൊരു സന്ദേശവാഹകരായി നാം മാറണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ലോക ജനതയ്ക്ക് മുമ്പാകെ ദൈവം ഒരടയാളത്തെ ഒരുക്കി. അടയാളത്തെ നെഞ്ചിലേറ്റിയവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ, ലോക ജനതയ്ക്ക് മുമ്പാകെ ദൈവം ഒരുക്കിയ ഒരടയാളമുണ്ട്. നമുക്കറിയാം, കലാപകലുഷിതമായ ഈ ഭൂമിയിൽ മാനവരാശി സമാധാനമില്ലാതെ അലഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു കക്ഷണം അപ്പത്തിന് വേണ്ടി ഇസ്രായേലിൻ്റെ തെരുവീതികൾ, ഈ തെരുവീതികളിൽ നായ്ക്കളും കുഞ്ഞുങ്ങളും കടിപിടികൂടിയ കാലഘട്ടം അതായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനകാലം. ആ കാലഘട്ടത്തിൽ രോഗികൾ ഏറെ തിങ്ങിപ്പാർത്ത കാലഘട്ടം, പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ ഇസ്രായേൽ, ആ കാലഘട്ടത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. നാം ഇങ്ങനെ വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിമ്പ്രദേശത്ത് പാർത്തിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിഞ്ഞി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് അടിവരയിടേണ്ടതാണ്. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നിങ്ങൾക്കടയാളമോ, ലോക ജനതയ്ക്ക്, പാപത്തിൻ്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന, സമാധാനമില്ലാതെ ജീവിക്കുന്ന, ശാന്തിയില്ലാതെ ജീവിക്കുന്ന, പാപത്തെ പാലുപോലെ ആസ്വദിക്കുന്ന, സ്നേഹം നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ട, ആത്മഹത്യക്കൊരുങ്ങുന്ന പാപിയായ മനുഷ്യന് പാപമോചനം കൊടുക്കുവാൻ, യഥാർത്ഥ സമാധാനം നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഒരേ ഒരു അടയാളം അതാണ് കർത്താവായ യേശു ക്രിസ്തു. അല്ലാതെ ഒരു അടയാളം ഈ ഭൂമുഖത്ത് അവനിക്ക് മുകളിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരു പുണ്യസ്ഥലവുമില്ല. ലോകത്തിൽ പാപമോചനത്തിന് വേറൊരു ഇടമില്ല, വേറൊരു വ്യക്തിയില്ല, വേറൊരു വ്യക്തി പ്രഭാവവുമില്ല. ലോകത്തിൽ മാനവരാശിയുടെ യഥാർത്ഥമായുള്ള പാപത്തിന് പരിഹാരത്തിന് വേണ്ടി, മാനവരാശിയുടെ പാപത്തിന് മോചനത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ യഥാർത്ഥ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ആശ്രയത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ അടയാളമാണ് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശു. ആ ശിശുവാണ് വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഓടിച്ചു പറയാം ലൂക്കോസിന്റെ സുവിശേഷം 11:30 കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് എന്താകുന്നു? അടയാളമാകും. മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമാകും. ഈ തലമുറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ തലമുറ? ഈ തലമുറ എന്ന് പറയുന്നതാണ് നോഹയുടെ കാലം പോലെയാകും കർത്താവിൻ്റെ വരവ്. നോഹയുടെ കാലത്തിന് തത്തുല്യമായ തലമുറയാണ് ഇന്നത്തെ തലമുറ. സ്വന്തം അമ്മയെ തിരിച്ചറിയാത്ത മക്കളുള്ള തലമുറ, സ്വന്തം സഹോദരിയെ തിരിച്ചറിയാത്ത സഹോദരന്മാരുള്ള തലമുറ, സ്വന്തം അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന മക്കളുള്ള തലമുറ, സ്വന്തം അപ്പനെ കൊല്ലുന്ന മക്കളുള്ള തലമുറ, സ്വന്തം ഭാര്യയെ കൊല്ലുന്ന തലമുറ. പ്രിയപ്പെട്ടവരെ, പാപം അതിൻ്റെ താണ്ഡവ നൃത്തമാടുന്ന ഈ തലമുറ, പാപം മനുഷ്യനെ അടിമത്വത്തിൽ വെച്ച്, പാപത്തിൻ്റെ ഇഷ്ടത്തിന് മനുഷ്യനെ ഉപയോഗിക്കുന്ന കാലഘട്ടം, നോഹയുടെ കാലം പോലെ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും നട്ടും പറിച്ചും സുഖലോലുപമായി ജീവിക്കുന്ന പാപനിബിഡമായ, പാപം നിറഞ്ഞ തലമുറ, ഈ തലമുറയുടെ മധ്യത്തിൽ തിളങ്ങി നിൽക്കുന്ന, മനുഷ്യരെ ത്രസിപ്പിക്കുന്ന, തിളങ്ങി നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ മുമ്പാകെ ദൈവം അവതരിപ്പിച്ച അടയാളമാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു.
പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം അടയാളമാക്കി തീർത്തത് പൊന്നണിയിച്ചായിരുന്നില്ല, നല്ല വസ്ത്രം ധരിപ്പിച്ചായിരുന്നില്ല, പൂമാലയിട്ടായിരുന്നില്ല. സ്വർഗത്തിലെ ദൈവം അഖില മാനവരാശിക്കും വേണ്ടി ലോകത്തിന്റെ മധ്യത്തിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തി നിർത്തിയപ്പോൾ അവിടെ പ്രവാചകൻ പറയുന്നത് അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരുന്നു ലോകത്തിന് കൊടുത്ത അടയാളം യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തിയപ്പോൾ. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 3:24-25 നിങ്ങൾ പരിശോധിച്ചു നോക്കുക. വിശ്വസിക്കുന്നവനെ നീതീകരിക്കേണ്ടതിന്, അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തം ലഭിക്കേണ്ടതിന് ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തി. എവിടെ? പശ്ചിമേക്ഷയിൽ, ലോകത്തിന്റെ മധ്യ. വാക്യമുണ്ട്. 74:12 നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അവിടെ ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവൻ ഭൂമിയുടെ മധ്യ രക്ഷ പ്രവർത്തിച്ചിരിക്കുന്നു. ഈ അടയാളത്തിലെ സ്വർഗത്തിലെ ദൈവം ഭൂമിയുടെ മധ്യ ഉയർത്തി നിർത്തി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ തകർക്കപ്പെട്ടവനായ യേശു ക്രിസ്തു ചുവന്ന ചോരയൊഴുക്കിക്കൊണ്ട് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ കിടന്നു. ലോകത്തിന്റെ മധ്യത്തിൽ ഒരടയാളമായിട്ട് വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് ഒരു മനുഷ്യന് പാപമോചനം ലഭിച്ച് നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷ വേണമെങ്കിൽ ഈ അടയാളത്തിലേക്ക് നോക്കുക. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മഹാസർപ്പത്തിന്റെ കടി, അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവർക്ക് രക്ഷ കൊടുക്കുന്നത് പോലെ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആ സർപ്പത്തിന്റെ കാള കൂടെ വിഷം പേറിയ ആദാമിന്റെ സന്താന സന്തതികളായ ജാതിയും മതവും വർണ്ണവും വർഗവ്യത്യാസം കൂടാതെ പാപികളായ എല്ലാ മനുഷ്യരുടെയും പാപം ചുമന്നുകൊണ്ട് കാൽവറിയുടെ ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിനെ നോക്കി പ്രവാചകൻ പറഞ്ഞു. യെശയ്യാവ് 45:8-22 അവിടെ ഇങ്ങനെ പറഞ്ഞു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഈ അടയാളത്തെ ഉയർത്തി നിർത്തിയിട്ട് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവാചകൻ ദീർഘദൃഷ്ടിയോടെ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, ആ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവനിന്നും അടയാളമായി ഉന്നതങ്ങളിൽ വാഴുന്നു. ആ ഒരേ ഒരു അടയാളം, തുറക്കപ്പെട്ട കല്ലറ, സകല മാനവരാശിയുടെയും പാപത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഇവിടെയുള്ള ദ്വിവിധവന്മാരെക്കാൾ, ഇവിടെയുള്ള മതങ്ങൾ അവതരിപ്പിച്ച സകല പ്രമാണങ്ങൾക്കാൾ മുകളിൽ നിന്നുകൊണ്ട്, ഇവിടെ മനുഷ്യൻ അവതരിപ്പിച്ച ദൈവങ്ങളെക്കാൾ, മനുഷ്യൻ അവതരിപ്പിച്ച സകലിന്റെയും മുകളിലായിട്ട് അത്യുന്നതനായ കർത്താവായി യേശു ക്രിസ്തു മഹാരാജാവായി അടയാളമായി വാഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെന്ന ചോദ്യമില്ല. നിങ്ങൾ ഏത് വീട്ടിൽ ജനിച്ചുവെന്നോ, എന്താണോ പേരെന്നോ, നിങ്ങളുടെ ആക്ഷിത്വമോ കുലമോ മഹിമയോ ഇതൊന്നും ബൈബിൾ ചോദിക്കുന്നില്ല. ഒരു ക്രൈസ്തവ കുടുംബത്തിലായിരിക്കാം നിങ്ങൾ ജനിച്ചത്, പക്ഷേ ഒന്ന് പരിശോധിച്ച് നോക്കണം, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ അടയാളമായി ചൂണ്ടിക്കാണിച്ച വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുവാനുള്ള കാഹളം ധ്വനിച്ചാൽ, ലോകത്തിന് അടയാളമാക്കി വെച്ച യേശു ക്രിസ്തു വരുന്ന കാഹളം ധ്വനിച്ചാൽ നാം പോകുമോ എന്നുള്ളത് ഇന്ന് രാത്രി ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഈ അടയാളത്തിലേക്ക് ശ്രദ്ധിക്കണം. ആദാമിൻ്റെ കാളകൂട വിഷം പേറിയ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കാൻ പോകുന്ന പാപിയായ ക്രിസ്ത്യാനിയോടും പാപിയായ ഹിന്ദുവിനോടും പാപിയായ മറ്റുള്ള എല്ലാ മതത്തിൽപ്പെട്ടവരോടും ബൈബിളിൻ്റെ ആഹ്വാനം, നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന അടയാളം, ഈ അടയാളത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, ആ കണ്ണുകൾ നമ്മെ നോക്കുന്നുണ്ട്. ആ രക്തത്തുള്ളികൾ ടപ് ടപ് എന്ന് പറഞ്ഞ് വീഴുമ്പോൾ അത് നമ്മുടെ നെഞ്ചിലല്ലേ, അല്ലേ? യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ കൈവിട്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വലതുകരം നമ്മുടെ നേരെ നീട്ടി, രക്ഷയുടെ വലതുകരം. ഇന്ന് ആ കരത്തിൽ പിടിക്കുവാൻ ആർക്ക് മനസ്സുണ്ട്? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ചിന്തിക്കണം. വിശ്വാസികളാകുന്ന നാം ചിന്തിക്കുക, നാം അടയാളങ്ങളാണോ? ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. നാം മുഖാന്തരം ആരെങ്കിലും യേശു ക്രിസ്തുവിനെ അറിയുമോ? ഇല്ലെങ്കിൽ നാം ആരാണെന്ന് പറഞ്ഞിട്ടും നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ, യാതൊരു കാര്യമില്ല. നാം സീറോയാണ്.
എന്നാൽ നാം അടയാളങ്ങളായി മാറണം. രണ്ട്, ഇന്ന് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടതാണോ എന്ന് സംശയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുക, ഈ അടയാളത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഉയർത്തപ്പെട്ടവനായ, ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിനോട്, അല്ലയോ കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുക. എൻ്റെ പാപങ്ങൾ ഉപേക്ഷിക്കുന്നു കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, നീ എന്നെ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി ദാഹത്തോടെ നിങ്ങൾ പറയുമെങ്കിൽ, ആ നോക്കിയ കണ്ണുണ്ടല്ലോ, ആ വീണ രക്തമുണ്ടല്ലോ, നമ്മുടെ പാപത്തെ ശുദ്ധീകരിക്കും, നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കും. അതിനായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം സഹായിക്കട്ടെ, വിശ്വാസികളാകുന്ന നമ്മെ അടയാളങ്ങളായി മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. യേശു ക്രിസ്തു വേഗം വരുന്നു.